ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ അതാ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ടോർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ ഫൈവ് ഇൻ വൺ ടോർ കേക്ക് അഥവാ ഡ്രീം കേക്ക് നമ്മൾ അറിയപ്പെടുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊരു കേക്കാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണുക അതേപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാദ്യം തന്നെ ഇതിലേക്കുള്ള ചോക്ലേറ്റ് സ്പോഞ്ചാട്ടം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാനത് അര കപ്പാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പിൽ ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി ഭാഗത്ത് മൈദം കൂടിയും ചേർത്തിട്ട് അരക്കപ്പ് ഫില്ലാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതേപോലെ തന്നെ കാർ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ കൊക്കോ പൗഡർ എടുക്കുമ്പോൾ നല്ല ഡാർക്ക് കളറിലെ കൊക്കോ പൗഡറിനെ എടുക്കാൻ നോക്കട്ടെ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലെ കൊക്കോ പൗഡർ എടുക്കുക ഇനി മാത്രമേ കേക്ക് നമ്മൾ നല്ല ടേസ്റ്റും അതേപോലെ തന്നെ നല്ല ഡാർക്ക് കളറും കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു ക്ലീനായ ബൗളിൽ എടുത്ത് അതിലേക്ക് ഞാൻ രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയും അര ടീസ്പൂൺ വാനില സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ ഒരു കപ്പ് എടുക്കാം കേട്ടോ അപ്പം ഞാൻ അര കപ്പ് അളവാണ് പറയണത് മൈദമാവ് എടുത്ത സെയിം കപ്പ് കൊണ്ട് തന്നെ വേണം പഞ്ചസാര എടുക്കാനായിട്ട് അപ്പോൾ എഗൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റാക്കി എടുക്കുക എന്നിട്ട് അത് ബീറ്റ് മാറ്റി വെക്കാം ഇപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ച് മിക്സ് ആക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടി ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ പാലും ഫ്ലോറും കൂടി മിക്സ് ആക്കിയിട്ട് ഇട കലർത്തിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ ഓവണിലാട്ടോ കേക്ക് പാക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഓവൺ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഒരു കേക്ക് നമ്മൾ ഫൈവ് ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ ബാറ്റർ ഒക്കെ നമ്മൾ ഫുൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് കേക്ക് തേനീൽ കൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് സെവൻ ഇഞ്ചിൻ്റെ കേക്കാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പിന്നെ ടോർ കേക്ക് സെറ്റ് ചെയ്യുന്ന ബൗള് സെവൻ പോയിൻറ്റ് ഫൈവ് ഉള്ളത് അതിൻ്റെ ബോക്സ് എനിക്ക് കിട്ടിയ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചായിട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് സെവൻ ഇഞ്ചിലാണ് കേക്ക് പാക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വലിയ സൈസൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കേക്ക് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ് കിട്ടോ ഇനിയിപ്പോൾ ഇതാ കേക്ക് ഞങ്ങൾക്ക് പാക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ബൗളിലെടുത്ത് ചെറിയ ബൗളിലെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ആണ് എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ അതേപോലത്തെ എന്താ വേറെ ബൗളിലെടുത്താൽ അതിലേക്ക് കുറച്ച് ഡാർക്ക് കൊക്കോ ഡാർക്ക് ചോക്ലേറ്റും അതേപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട് നമുക്ക് ചോക്ലേറ്റ് ഗണാഷാണ് ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പോൾ അതിലേക്ക് ഞാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് വീപ്പിംഗ് ക്രീമാണൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുത്തിട്ട് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മതി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇപ്പോൾ ഈ പിങ്ക് ഗ്രീൻ ചൂടാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുത്താലും മതി അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗണാശയം റെഡി ആയിട്ടുണ്ട് ഉണ്ടായിട്ട് അവർക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ സമയം കൂടി നമ്മളെ കേക്കൊക്കെ ബാക്കായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കേക്ക് പുറത്തെടുക്കാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ബോക്സ് ആട്ടോ ഒരു കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അപ്പോൾ രണ്ട് ബോക്സാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇത് സിക്സ് പോയിൻ്റ് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചിൻ്റെതാണ് ഈ ചെറുത് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ സെവൻ പോയിന്റ് ഫൈവ് ഇഞ്ചിൻ്റെതാണ് ഈ വലുത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ വലിയ പാത്രത്തിലായിട്ടാണ് ഞമ്മ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഈ ഒരു കേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ഇത് ഇവിടെ നമ്മളെ അടുത്തുള്ള കേക്ക് ഷോപ്പിലൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂട്ടോ അപ്പോൾ ഞാൻ കുറേ ഈ ഒരു ബോക്സ് അന്വേഷിക്കൽ തുടങ്ങിയിട്ട് അപ്പം നമ്മൾ അവിടെ ഇപ്പോൾ വന്നിട്ടുള്ളൂ എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ ലേറ്റായത് ഇപ്പോൾ ഞങ്ങൾക്ക് കേക്ക് നന്നായിട്ടൊന്ന് വെറ്റിതെടുക്കാം ഇപ്പോൾ ഷുഗർ സിറപ്പായിട്ടാണ് ഞാൻ വെറ്റ് ചെയ്തെടുക്കുന്നത് ഷുഗർ ഷുഗർ സിറപ്പായിട്ട് കേക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് തന്നെ നമുക്ക് വെറ്റിതെടുക്കാം ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ എടുക്കട്ടെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് പകുതി ഒരു സ്ലൈസാണ് നമ്മൾ കേക്ക് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ എന്താ കുറച്ച് ആണ് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞമ്മീ ചെയ്തെടുക്കുന്നത് ചോക്ലേറ്റ് മോസായിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഇതും കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുത്തേൻ്റെ ശേഷം നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച ജലാറ്റിനെ ഞാനൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം ഈ ഒരു ക്രീം നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം നന്നായിട്ട് ചോക്ലേറ്റ് ഗനാശമൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഇപ്പോൾ ജലാറ്റേനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ ഈ ജലാറ്റി നമുക്ക് ഓവണിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ടോ നമുക്കൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി ഇട്ടാ അപ്പോൾ ഈ ഒരു ക്രീം മുഴുവനായിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് ഉള്ളത് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എത്ര ഏത് ബൗളിലാണ് കേക്ക് ചെയ്തെടുക്കണത് അതിനനുസരിച്ച് എടുത്താൽ മതി എന്നിട്ട് സ്പാച്ചിൽ വെച്ച് നമുക്ക് ഇതെല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കുക മിക്സ് ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കിയതിന് ശേഷം ഞാനത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനാണെങ്കിൽ ഒന്ന് ഫ്രീസറിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി അതെല്ലാന്നുണ്ടെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സമയം കൂടെ ഞാൻ കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് അത് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാശം എല്ലാം ചോക്ലേറ്റ് മെൽറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നുകിൽ നമ്മൾ വെള്ളം നന്നായി ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഇതേപോലെ നന്നായി ഇളക്കി കൊടുത്താൽ അതെല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുത്താലും അതിട്ടോ അപ്പം ഇത് നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുമ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും അതേപോലെ ഈ ചോക്ലേറ്റിൻ്റെ എടുക്കുമ്പോൾ ആ ഒട്ടും വെള്ളമൊന്നും ഇല്ലാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗണാശമാണ് അതിലേക്കാണ് കുറച്ച് ഹെസലിനെട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് മിക്സറിൽ ജാളിലിട്ട് ഹെസലിനെട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ മേലെ മുഴുവൻ അയച്ച് ഒഴിച്ച് കൊടുക്കാം ബിയോ ചോക്ലേറ്റ് ഗനാശ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കാരണം ഇതിൽ നമ്മൾ നട്ട്സൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ ലെയറും കുറച്ച് കട്ടിയിൽ തന്നെ കൊടുക്കുക കാരണം അഞ്ച് ഫൈവ് ലെയറും നമുക്ക് ഫൈവ് ലെയറിൻ്റെ ടേസ്റ്റ് ഈ ഒരു കേക്കിൽ അറിയണം അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് മുകളിൽ വെച്ചു കൊടുക്കാം എന്നിട്ടതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതേ ഒരേ ആക്കി കൊടുക്കുക ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ മതി അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി സെറ്റായിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഇതാ ഞാൻ മൂന്നാമത്തെ ലെയർ ആയിട്ട് ചോ മിൽക്ക് ചോക്ലേറ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചുകൊടുക്കും അതേപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ ഈ മൂന്നാമത്തെ ലെയർ കുറച്ച് കട്ടി കുറച്ച് കൊടുത്താൽ മതി കേട്ടോ കാരണം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല കട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ലൈറ്റ് ആയിട്ട് തിന്നായിട്ടുള്ള ലെയർ കൊടുത്താ മതി ഇനി ഇതേപോലെ സ്പാച്ചില് വെച്ചിട്ട് എല്ലാ ഭാഗത്തുക്കും ഇതേപോലെ ആക്കി കൊടുക്കാം സോറി മൂന്നാമത്തെ ലെയർ ഇല്ല ഇത് നാലാമത്തെ ലെയർ ആണ് നമ്മ കൊടുക്കുന്നത് ഇതേപോലെ എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഇതൊന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചതിന് ശേഷം ഞാനൊന്ന് അടച്ചിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് ആ പുറത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അഞ്ചാമത്തെ ലെയർ ആയിട്ട് നമ്മൾ അതിൻ്റെ മേലെ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കൊക്കോ പൗഡർ ഇതേപോലെ ഒരു ഇങ്ങനെ അരച്ചിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ട് ഒരു പൊടിപൊടി ആയിട്ടുള്ള ഒരു കേക്ക് ബൗളിൽ വന്നിട്ടുണ്ട് പുതിയ കേക്കാണെന്നോട് ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് അപ്പോൾ ഈ ഒരു പൊടിപൊടി മേലെ കാണുന്നത് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കണ കേട്ടോ അപ്പോൾ എത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതേപോലെ മുകളിൽ കുറച്ച് കട്ടി ആയിട്ടാണ് എടുക്കുക എന്നാൽ ഉള്ളി നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ചോക്ലേറ്റ് ഫ്ലേവറാണ് ഈ ഒരു കേക്ക് അപ്പോൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇതിനകത്ത് താഴെ കൊടുക്കുക അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കെയ്ത് അപ്പോൾ ഒരിക്കലെങ്കിലും കഴിച്ചു നോക്കേണ്ട കേക്കാണ് കേട്ടോ പിന്നെ ചാളം കത്ത് അതേപോലെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം താങ്ക്